എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ചത് ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ആ ദൈവത്തിനു വേണ്ടി അതിൽ ചില മൃഗങ്ങളെ തെരഞ്ഞുപിടിച്ച് കഴുത്തറുത്ത് കൊന്നുകൊണ്ട് ദൈവത്തിൻ്റെ പ്രീതി നേടുന്നു എന്നത് എത്രമാത്രം അപരിഷ്കൃതമായ, എത്രമാത്രം അപഹാസ്യമായ, വിശ്വാസികളെ സംബന്ധിച്ച് അവർ വിശ്വസിക്കുന്ന ദൈവത്തെപ്പോലും അപഹസിക്കുന്ന ഈ ദുഷിച്ച കലാപരിപാടിയെ സ്വാഭാവികമായിട്ടും വിമർശിക്കും. അപ്പോൾ അതിൻ്റെ പിന്നിലിരിക്കുന്ന ഇവരുടെ ഐതിഹ്യങ്ങളെക്കുറിച്ച് അതിനെ പരിഹസിക്കുകയോ അതിനെ പിന്നെ വിമർശിക്കുകയോ ചെയ്യുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഞാൻ ആ രീതിയിലല്ല ഈ വിമർശനത്തെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ബലിപെരുന്നാളിൻ്റെ പുറകിലുള്ള ഐതിഹ്യം, അതിനെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വിമർശിച്ച് ഞാൻ കാണുന്നത്. ആ വിമർശനം അർത്ഥവത്തായിട്ടുള്ള ഒരു വിമർശനമാണ്. അതിനെ പോസിറ്റീവായിട്ട് മറുപടി പറയാൻ മതവിശ്വാസികൾ ശ്രമിക്കുകയാണ് വേണ്ടത് എന്നാണ് എൻ്റെ നിലപാട്. എന്താണ് ഐതിഹ്യം? ദൈവത്തിൻ്റെ പ്രവാചകനായ ഇബ്രാഹിം സ്വന്തം പുത്രനായ ഇസ്മായിലിനെ ബലി കൊടുക്കാൻ വേണ്ടി ദൈവം സ്വപ്നം കാണിച്ചത് പ്രകാരം ബലിക്കലിലേക്ക് സ്വന്തം മകനെ അറക്കാനുള്ള കത്തിയുമായി കൊണ്ടുപോകുന്ന ഒരു പിതാവിൻ്റെ ദൈവത്തിന് മുമ്പിൽ സർവം സമർപ്പിക്കാനുള്ള ത്യാഗമനോഭാവത്തിൻ്റെ സ്മരണ പുതുക്കുക എന്നാണ് ഇവർ പറയാം. ഇന്ന് നമ്മൾ ജീവിക്കുന്ന നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരു കൃത്യം നിർവഹിക്കാൻ തുനിയുന്ന രക്ഷിതാവിനെക്കുറിച്ച് നിങ്ങൾക്കുള്ള കാഴ്ചപ്പാടെന്താണ് എന്ന് വിശ്വാസികൾ ചിന്തിക്കുക. നമ്മളിപ്പോഴും എവിടെയൊക്കെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ പല ഭാഗങ്ങളിലും മനുഷ്യക്കുരുതിയുടെ പിന്നെ കഥകൾ അല്ലെങ്കിൽ വാർത്തകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് ദൈവത്തിൻ്റെ പിന്നെ പ്രീതിക്ക് വേണ്ടി അവർ ദൈവത്തിൻ്റെ കൽപ്പന അംഗീകരിച്ച് ചെയ്യുന്നതാണ് എന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തത്? ആലോചിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലെ അപരിഷ്കൃത ജനസമൂഹങ്ങൾക്കിടയിൽ ഇപ്പോഴും മനുഷ്യബലി, നരബലി നടത്താനുള്ള ശ്രമം നടക്കുന്നതായിട്ടും അല്ലെങ്കിൽ അത് നടന്നു എന്നതൊക്കെ തരത്തിലുള്ള വാർത്തകൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞെട്ടൽ തോന്നുന്നുണ്ടോ? നിങ്ങൾക്കതിൽ ആ ഒരു സമൂഹത്തോട് അല്ലെങ്കിൽ ആ രക്ഷിതാവിനോട്, അതിന് മുൻകൈയെടുത്ത, അതിന് കാർമ്മികത്വം നൽകിയ ആളുകളോട് നിങ്ങൾക്ക് വെറുപ്പ് തോന്നാറുണ്ടോ? ചിന്തിക്കുക. മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയാറുള്ളത്, ബലിയിറക്കാൻ വേണ്ടി ഇസ്മായിലിനെ കൊണ്ടുപോകുന്നു, ബലിക്കലിലേക്ക് കടത്തുന്നു, അറക്കാൻ വേണ്ടി കത്തി ഉയർത്തുന്നു, അശരീരി കേൾക്കുന്നു, അറക്കരുത്, അതായത് നിൻ്റെ മുന്നിലൊരു മുട്ടനാട് നിൽക്കുന്നു, അതിനെ പിടിച്ച് അറുത്ത് നീ പിന്നെ ദാനം ചെയ്യുക എന്ന് ദൈവം ഉപദേശിക്കുന്നു. ദൈവം അങ്ങനെ ഒരു അശരീരി കൊടുക്കുന്നു. വിമർശകർ പരിഹസിക്കുന്നത് ഈ പ്രത്യേക സന്ദർഭത്തിൽ, ഈ അറക്കാൻ വേണ്ടി മകനെ കൊണ്ടുപോകുന്ന സന്ദർഭം മുതൽ അറക്കാൻ കത്തി ഉയർത്തുന്ന ഘട്ടം വരെ ഷൈത്താൻ അല്ലെങ്കിൽ ഇബിലീസ്, പിശാജ് എന്നൊക്കെ പേരിൽ മുസ്ലിങ്ങൾ ആക്ഷേപിക്കുന്ന തിന്മയുടെ പ്രതിരൂപമായ ഇബിലീസ് ദൈവനിഷേധത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയായിട്ട് ഭൂമിയിൽ വിരാജിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ഇടയിൽ ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുകയാണ് ദൈവം, ആരെ വേണേൽ പഠിപ്പിച്ചോളാം പറഞ്ഞിട്ട്, അങ്ങനെ മനുഷ്യനെ ദൈവത്തിൻ്റെ മാർഗത്തിൽ നിന്നും നന്മയിൽ നിന്നും തടയുന്നു എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന പിശാജ് ഇങ്ങനെ സ്വപ്നം കണ്ടു എന്നതിൻ്റെ പേരിൽ നീ നിൻ്റെ മോനെ അറക്കരുത് എന്ന് ഇബ്രാഹിമിനെ തടയുന്നു എന്നാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നമ്മൾ പഠിക്കുന്നത്, നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതിലെ ദൈവികവും പൈശാചികവുമായിട്ടുള്ള അംശം നിങ്ങൾ വേർതിരിച്ചെടുത്തോളാം, അതിനെക്കുറിച്ച് ഞാൻ കമൻ്റ് പറയുന്നില്ല. ഇനി പിശാജിൻ്റെ ഈ പ്രവൃത്തിയിൽ ഉള്ള അമർഷമാണ് ഹജ്ജിൻ്റെ കർമ്മത്തിൽ പിശാചിൻ്റെ പ്രതീകത്തിലേക്ക് കല്ലെറിഞ്ഞുകൊണ്ട് വിശ്വാസികൾ ഇന്നും അനുവർത്തിച്ചു പോരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കും, വിമർശിക്കും കേട്ടോ. അത് നിങ്ങളുടെ പുസ്തകം വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് നിങ്ങൾക്ക് മാത്രമേ പ്രധാനപ്പെട്ടതാകുന്നുള്ളൂ. നിങ്ങളുടെ പുസ്തകം കാലാകാലത്തെ മനുഷ്യർക്കാകെ മാതൃകയാണ് എന്ന് നിങ്ങൾ അവകാശപ്പെടുമ്പോൾ ആ മാതൃക നിങ്ങൾക്ക് മാത്രമേ പിന്തുടരാൻ കഴിയുന്നുള്ളൂ. അതേ കഴിയൂ, കാരണം
അതിൽ മനുഷ്യൻ്റെ നീതിബോധത്തിനും ഇന്നത്തെ പരിഷ്കൃത മനുഷ്യൻ്റെ നീതിബോധത്തിനും സാമൂഹ്യ ബോധത്തിനും യുക്തിക്കും നിരക്കുന്ന ഒന്നും ഇല്ല എന്ന് പൂർണ്ണമായ ബോധ്യം വരുമ്പോഴാണ് വിശ്വാസത്തിലിരുന്ന ആളുകൾ വിശ്വാസം ഉപേക്ഷിച്ച് മാനവികതയുടെ വഴി സ്വീകരിക്കുന്നത്. ആ മൂല്യമാണ് പിന്നീട് ജീവിതത്തിൽ അവർ മുൻഗണന കൊടുക്കുന്നത്, അല്ലാതെ ദൈവഗ്രന്ഥങ്ങൾക്കല്ല. അതാണ് ഞാനൊക്കെ ഈ സമുദായത്തോട് ചെയ്ത തെറ്റ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഇന്ന് ആചരിക്കുന്ന ഒരാചാരത്തിൻ്റെ കാലിക പ്രസക്തി എന്താണെന്ന് പരിശോധിക്കാൻ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ വിശ്വാസമനുസരിച്ച് നിങ്ങൾക്ക് കഴിയാത്തത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. അതിനെ ആധുനിക മൂല്യങ്ങൾക്കനുസരിച്ച് സാമൂഹ്യ നിയമങ്ങൾ, സാമൂഹ്യ വീക്ഷണം മാറി പുരോഗമിച്ചു പോകുന്ന ഒരു സമൂഹം, ഒരു സൊസൈറ്റി, അല്ലെങ്കിൽ ഒരു കുറച്ച് ആളുകൾ, അത്ര മനുഷ്യർ ഇതിനെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. അതിൽ നിങ്ങൾ പ്രത്യേകിച്ച് വിഷമിക്കേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾക്ക് ദൈവം തന്നതാണ്. ലോകാവസാനം വരെ നിങ്ങൾ ഈ അറിവ് തുടരണം. ഇതാണല്ലോ നിങ്ങളുടെ ആഗ്രഹം, ഇതാണല്ലോ നിങ്ങളുടെ വിശ്വാസം, അത് നിങ്ങൾ തുടരുക. എന്നാൽ ഞാൻ ഈ രീതിയിൽ ഇതിനെ കേവലമായ മൃഗബലിയുടെ രീതിയിലല്ല ഇതിനെ വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലല്ല ഞാൻ ഇതിനെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പറയാറുണ്ട് ഈ ഈദുൽ അദ്ഹയും ഹജ്ജ് കർമ്മവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഏതെങ്കിലും ഒരു തരത്തിൽ സംവാദം നടക്കുമ്പോൾ ഇതിനെ ഏതെങ്കിലും തരത്തിൽ ബന്ധിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്ന ആളുകളുടെ അടുത്തൊക്കെ ഇവർ പറയാറുള്ളത് ഇത് രണ്ടും രണ്ട് കർമ്മങ്ങളാണ്, ഇത് രണ്ടും രണ്ട് ആചാരങ്ങളും ആണ്. ഒരർത്ഥത്തിൽ അത് ശരിയുമാണ്. എന്നാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഇതിൻ്റെ രാഷ്ട്രീയ വശമാണ്. നിങ്ങൾ പലരും വിചാരിക്കുന്നത് പോലെ കേവലമായ ഒരു ദൈവത്തിൻ്റെ സമർപ്പണത്തിൻ്റെ പ്രതീകമായി, അതിൻ്റെ അനുസ്മരണയായി, അല്ലെങ്കിൽ സ്വന്തം മകനെപ്പോലും ബലി കൊടുക്കാൻ തയ്യാറായ ദൈവഭക്തനായ ഒരു പിതാവിൻ്റെ എന്താണ് തഖ്‌വ എന്ന് പറയും, ദൈവഭക്തി, ഭയഭക്തി, എന്തും ദൈവം പറയുന്നത് എന്തും അനുസരിക്കാവുന്ന നിലയിലേക്ക് മനസ്സിനെ പരുവപ്പെടുത്തിയ ഒരു വിശ്വാസിയുടെ മാതൃകയെ സ്മരിക്കാൻ വേണ്ടി അല്ല മൃഗത്തെ ബലി കൊടുത്തുകൊണ്ട് ഏറ്റവും സന്തോഷകരമായ ഒരു സുദിനത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഇത്. ഇതിനകത്ത് കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. ഇത് ഞാൻ അതിലേക്കാണ് വരുന്നത്. നിങ്ങൾക്കറിയാം പ്രവാചകൻ മുഹമ്മദ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യപ്പെടുന്നു. ഹിജ്റ രണ്ടാം വർഷത്തിലാണ് ഹജ്ജ് മുസ്ലിങ്ങൾക്ക് നിർബന്ധമാക്കുന്നത്. അതിനു മുൻപ് ഹജ്ജ് നിർവഹിച്ചിരുന്നത് മക്കയിലും പരിസരത്തിലുമുണ്ടായിരുന്ന ഗോത്ര വിഭാഗങ്ങളായിരുന്നു. മദീനയിൽ നിന്നുള്ള ചില ഗോത്രങ്ങളും ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുക്കാൻ മക്കയിലേക്ക് പോകുമായിരുന്നു. പൂർണ്ണമായും മക്കയുടെ കഅബയുടെ ചുറ്റും താമസിച്ചിരുന്ന ഗോത്രങ്ങളുടെ പ്രതിമകൾ അതിനകത്തുണ്ടായിരുന്നു, അവരുടെ ബിംബങ്ങളുണ്ടായിരുന്നു, അവർക്ക് വേണ്ട ആരാധനകളാണ് അവിടെ അർപ്പിച്ചിരുന്നത്. എല്ലാ ഗോത്രങ്ങളും ഒന്നിച്ചു ചേരുകയും ആഘോഷമാക്കുകയും അവരുടെ കച്ചവടങ്ങളും ആശയവിനിമയങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരാഘോഷമായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന ഹജ്ജ്. അതിനുശേഷം മുഹമ്മദിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആദ്യമായി ഹജ്ജ് ചെയ്യാൻ പുറപ്പെടുന്നത്, ഒരുങ്ങുന്നത് ഹിജ്റ ആറാം വർഷത്തിൽ. നിങ്ങൾ ആലോചിക്കണം, മക്കയിലുള്ള മനുഷ്യർ കച്ചവട ആവശ്യത്തിന് പോകുന്ന വഴിയിൽ അവരെ കാത്തുനിന്ന് കൊള്ളയടിക്കുകയും പ്രതികാര കൊലപാതകങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്ന മുഹമ്മദും കൂട്ടരും 1400 ആളുകളുമായി മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹിജ്റ ആറാം വർഷത്തിൽ ഹജ്ജിന് പുറപ്പെടുന്നു. അതിന് പ്രേരകമായത് മുഹമ്മദ് സ്വപ്നത്തിൽ ഉദ്ബോധനം കൊടുക്കുന്നു, സ്വപ്നത്തിലൂടെ വഹി ഇറക്കി കൊടുക്കുന്നു എന്നാണ്. മുഹമ്മദ് കാണുന്ന സ്വപ്നങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ വഹിയാണെന്നാണ് പറയുക. അങ്ങനെ സുരക്ഷിതമായി ഹജ്ജ് നിർവഹിക്കാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ ബോധനം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 1400 വരുന്ന സംഘങ്ങളുമായി മുഹമ്മദ് മക്കയിലേക്ക് പുറപ്പെടാൻ തീരുമാനിക്കുന്നു. ഉമർ മക്കയിലെ സാഹചര്യങ്ങൾ അറിയാവുന്ന, ഖുറൈശികളെക്കുറിച്ച് അറിയാവുന്ന ഉമർ പറയുന്നു, നമ്മളിങ്ങനെ ആയുധങ്ങളൊന്നും ഇല്ലാതെ പോയാൽ ശരിയാവില്ല. ഇതൊക്കെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചതാണ്. മുഹമ്മദും സംഘവും ആയുധങ്ങളില്ലാതെയല്ല മക്കയിലേക്ക് പോയത് എന്നത് വേറെ വസ്തുത. അപ്പോൾ ആയുധങ്ങൾ കയ്യിലെടുക്കാനുണ്ടായ സാഹചര്യമായിട്ട് ഉമറിൻ്റെ പ്രത്യേകമായിട്ടുള്ള
ചില നിർബന്ധത്തിന് വഴങ്ങിയാണ് മുഹമ്മദ് ആയുധങ്ങൾ കൈവശം വെക്കാൻ അനുയായികളെ അനുവദിച്ചത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹിജ്റ പോയി മദീനയിൽ എത്തിയതിന് ശേഷമുള്ള മുഹമ്മദിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന ഒരാൾക്കും മുഹമ്മദ് പിന്നെ നിരായുധരായ ഒരു സംഘവുമായി കേവലമായ ഹജ്ജിന് പോകാൻ തയ്യാറായി എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെ ഉമറിൻ്റെ നിർദ്ദേശപ്രകാരം ആയുധങ്ങൾ കയ്യിലേന്തി 1400 പേര് അടങ്ങുന്ന ഒരു സംഘമാണ് മക്കയിലേക്ക് മാർച്ച് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്വാഭാവികമായിട്ടും മക്ക നിവാസികളുടെ മുഹമ്മദ് കാണിച്ചു കൊണ്ടിരിക്കുന്ന അക്രമത്തിൻ്റെയും അനീതിയുടെയും പിടിച്ചടക്കലിൻ്റെയും കൊള്ളയുടെയും ഒക്കെ കഥയറിയാവുന്ന അതിൻ്റെ ഇരകളായിരുന്ന ഒരു സമൂഹം സ്വാഭാവികമായിട്ടും അതിനെ പ്രതിരോധിക്കില്ലേ? സ്വാഭാവികമല്ലേ? അങ്ങനെ സായുധ സംഘവുമായി മുഹമ്മദ് വരുന്നു എന്ന് മനസ്സിലാക്കിയ ഖുറൈശികൾ അല്ലെങ്കിൽ മക്കയിലുണ്ടായിരുന്ന ആളുകൾ മുഹമ്മദിനെ പ്രതിരോധിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ മക്കാരായ സംഘം സന്നദ്ധരാവുകയും, മീൻസ് അവരും തയ്യാറെടുക്കുകയും മുഹമ്മദിൻ്റെ അക്രമം ഭയന്ന് അതിനെ പ്രതിരോധിക്കാൻ മക്കാർ തയ്യാറാവുകയും മക്കയിൽ നിന്ന് 25 കിലോമീറ്റർ മുൻപ് വച്ച് മുഹമ്മദിൻ്റെ സംഘത്തെ അവർ തടയുകയും ചെയ്യുന്നു, ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്ത് വച്ച്. ഹുദൈബിയ സന്ധി എല്ലാവർക്കും അറിയാം, വിശ്വാസികളെ സംബന്ധിച്ച് എല്ലാവർക്കും ആ പേര് എന്തായാലും അറിയാമായിരിക്കും. അങ്ങനെ ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്ത് വച്ച് ഖുറൈശികൾ തടയുന്നു. ഖുറൈശികളോട് നേരിട്ട് ഏറ്റുമുട്ടി വിജയിക്കുക സാധ്യമല്ല എന്ന് മനസ്സിലാക്കുന്ന മുഹമ്മദ് അവരോട് ചില സന്ധി സംഭാഷണങ്ങൾക്ക്, ഉടമ്പടികൾക്ക് തയ്യാറാവുകയും അവിടുന്ന് അങ്ങനെയുള്ള ഉടമ്പടി പ്രകാരം അവർ തിരിച്ചു പോവുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ മക്കാരോട് ഏറ്റുമുട്ടി അല്ലെങ്കിൽ അവരെ മറികടന്ന് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്ന മുഹമ്മദ് തിരിച്ചു പോവുകയുമാണ് ചെയ്യുന്നത്. അതിന് പറയുന്ന ന്യായം സ്വപ്നത്തിൽ അറിയിച്ച സമയമായിട്ടില്ല എന്നാണ്. ഇതിലൊന്നും വിശ്വാസികളെ സംബന്ധിച്ച് ചിലപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നൂല. വേറെ ആർക്കെങ്കിലും ഇതിൽ എന്താ പറയുക, ഇച്ചിരി തമാശ തോന്നിയാൽ നിങ്ങൾ അവരെ കുറ്റം പറയരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദൈവം വഴിയറിയിച്ചതിൻ്റെ പ്രകാരം ആളുകളെ സംഘടിപ്പിച്ച് ഹജ്ജിന് പുറപ്പെട്ട് മുഹമ്മദ് എത്ര വർഷം കഴിഞ്ഞിട്ടാ ഹിജ്റ 2 വർഷം നിർബന്ധമാക്കിയ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി തയ്യാറെടുപ്പുകൾ സന്നാഹങ്ങൾ ഒക്കെ ഒരു കൂട്ടി ഹജ്ജിന് പോകാൻ തീരുമാനിക്കുന്ന മുഹമ്മദ് പോയി അങ്ങോട്ട് ഒരു രക്ഷയുമില്ല, അങ്ങോട്ട് കയറാൻ കഴിയില്ല എന്ന് പൂർണ്ണമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു പരാജയം ഭയന്ന് തിരിച്ചു പോരുകയുമാണ് ചെയ്യുന്നത്. ഹുദൈബിയ സന്ധി വളരെ പ്രശസ്തമാണ്. അടുത്ത 10 വർഷത്തേക്ക് പരസ്പരം ആക്രമിക്കുകയില്ല എന്ന സന്ധി. മുസ്ലിങ്ങൾ ഇപ്പോൾ പറയുക, പ്രത്യക്ഷത്തിൽ അപമാനകരമെന്ന് തോന്നുന്ന ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു സന്ധിയായിരുന്നു എന്നാണ്. അതൊരു അങ്ങനെ ഒരു ഉടമ്പടിയായിരുന്നു എന്നാണ്. അടുത്ത വർഷം ഹിജ്റ 7 വർഷം മുസ്ലിങ്ങളുടെ ഒരു സംഘം ഈ സന്ധിയുടെ അടിസ്ഥാനത്തിൽ മക്കയിലെത്തുകയും തീർത്ഥാടനം നിർവഹിച്ച് മടങ്ങുകയും ചെയ്യുന്നുണ്ട്. ഉംറത്തുൽ ഖളാ എന്നാണ് അവർ ആ സംഭവത്തെ, അല്ലെങ്കിൽ ആ ഒരു തീർത്ഥാടനത്തെ പേരിട്ട് വിളിക്കുന്നത്. ഹിജ്റ 7 വർഷത്തിൽ സൗഹാർദ്ദപരമായി ഒരു തീർത്ഥാടനം നിർവഹിച്ച് മടങ്ങി ഖുറൈശികളുടെ വിശ്വാസ്യത നേടിയെടുക്കുന്ന മുഹമ്മദിൻ്റെ സംഘം ഹിജ്റ 8 വർഷത്തിൽ അപ്രതീക്ഷിതമായ ഏകപക്ഷീയമായ ഒരാക്രമത്തിലൂടെ മക്കയെ പിടിച്ചടക്കുകയും ഖുറൈശികളെയും മക്കയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന മുഴുവൻ ഗോത്രങ്ങളെയും കീഴ്പ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. ഇതിനെ മക്കം ഫത്ഹ് എന്ന് ഇവർ പറയാം. പരസ്പരം ആക്രമിക്കുകയില്ലെന്ന് സന്ധി ചെയ്ത ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ അപ്രതീക്ഷിതമായി ഏകപക്ഷീയമായ ആക്രമണത്തിലൂടെ കീഴ്പ്പെടുത്തുകയും ഇസ്ലാമിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ മദീനയിലെ പ്രവാചകൻ്റെ അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ ഇസ്ലാമിക ഭരണത്തിന് അധീനപ്പെടുത്തുകയും ചെയ്യുകയാണ് 8 വർഷത്തിൽ ചെയ്യുന്നത്. ഈ സംഭവത്തെ ഒരു പണ്ഡിതൻ്റെ ലേഖനത്തിൽ വായിച്ചത് ഹിജ്റ 8 വർഷത്തിലാണ് മക്കയുടെ ചരിത്രത്തിൽ കനകശോഭ ഒളിവിതറിയത് എന്നാണ്. ആലോചിച്ച് നോക്കണം, കൃത്യമായി
ആസൂത്രണം ചെയ്ത് ചതിപ്രയോഗത്തിലൂടെ ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ കീഴ്പ്പെടുത്തിയതിനു ശേഷം അതിനെ ഇതുപോലെ സാഹിത്യവൽക്കരിച്ച് ഇതുപോലെ മഹത്വവൽക്കരിക്കാൻ മുസ്ലിങ്ങൾക്കല്ലാതെ ഇസ്ലാമിനല്ലാതെ കഴിയുമോ? ഇനി ഹിജ്റ 9-ാം വർഷത്തിൽ അബൂബക്കർ സിദ്ദീഖിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം അങ്ങോട്ട് പോകുന്നു. അവർ ചെന്നിട്ട് അവിടെ 3 വിളംബരം നടത്താൻ മുഹമ്മദ് നിർദ്ദേശം കൊടുത്തിരുന്നു. ജാഹിലിയ കാലഘട്ടം മുതൽ തുടർന്നു വരുന്ന നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള തവാഫ് അടുത്ത വർഷം മുതൽ അനുവദിക്കുകയില്ല. അതായിരുന്നു ഒന്ന്. രണ്ടാമത്തത്, അടുത്ത വർഷം മുതൽ മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് ഹജ്ജില്ല. 3, ഇനി മുതൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് യാതൊരുവിധ സന്ധിയുമില്ലെന്ന് ഉത്ബോധനമടങ്ങുന്ന സൂറത്തു തൗബ മക്കാർക്ക് കേൾപ്പിച്ചു കൊടുക്കുക. അങ്ങനെ മുഹമ്മദ് ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയ സംഘം മദീനയിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇത്രയും സംഭവങ്ങൾക്ക് ശേഷമാണ് ഹിജ്റ 10-ാം വർഷം മുഹമ്മദ് തൻ്റെ പ്രഥമ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മുഹമ്മദിൻ്റെ അധീനതയിൽ അറേബ്യൻ പ്രദേശത്തെ മുഴുവൻ പിടിച്ചടക്കാൻ, ജന്മനാടായ മക്കയും കഅബയെയും പിടിച്ചടക്കാൻ ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയുടെ ഭാഗമായി മുന്നോട്ട് വച്ച ഒരാശയമാണ് ഹജ്ജ്, ഇസ്ലാമിലെ ഹജ്ജ്. അപ്പം ഇസ്ലാമിലെ ഹജ്ജ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ഒരു സമൂഹത്തെ കീഴ്പ്പെടുത്താനുള്ള ഒരു യുദ്ധകാഹളമായി, അതിനുള്ള മുന്നൊരുക്കമായി വിശ്വാസികളെ ഒരാചാരത്തിൻ്റെ രൂപത്തിൽ പ്രേരിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഹജ്ജ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹജ്ജ് അതിനോടനുബന്ധിച്ച് നടക്കുന്ന ബലിപെരുന്നാളൊന്നും കേവലമായ ഒരു ദൈവ സമർപ്പണത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളല്ല, ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ, ഇസ്ലാമിക അധിനിവേശത്തിൻ്റെ തയ്യാറെടുപ്പിൻ്റെ പട പുറപ്പാടിൻ്റെ കാഹളമായിരുന്നു. അതിൻ്റെ ഓർമ്മയാണ് ഓരോ വർഷവും വിശ്വാസികൾ ആചരിക്കുന്ന, അതിൻ്റെ ആഘോഷമാണ്, ആ യുദ്ധവിജയത്തിൻ്റെ ആഘോഷമായിട്ടാണ് പെരുന്നാൾ കൊണ്ടാടപ്പെടുന്നത്. ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ എനിക്ക് ഞാനതിന് മറുപടി പറയാൻ ശ്രമിക്കാം. ഇനി എന്തുകൊണ്ടാണ് മുഹമ്മദ് ഹജ്ജും ബലിപെരുന്നാളുമൊക്കെ ഇബ്രാഹിം എന്ന് പറയുന്ന പ്രവാചകനിലേക്ക് ബന്ധിപ്പിക്കുന്നത്? അതിന് ഒരു കാരണമുണ്ട്. ആ കാരണം നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. എല്ലാ തരത്തിലുള്ള വിമർശനങ്ങളും അഭിപ്രായങ്ങളും നിങ്ങളെ അറിയിക്കണം. വസ്തുതാപരമായോ സാങ്കേതികമായോ എന്തെങ്കിലും പിഴവ് പോരായ്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും ദയവ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം.